തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു എന്ന വാർത്ത. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. മൂന്ന് മത്സ്യത്തൊഴിലാളികളെ ഈ സംഭവത്തിൽ നീന്തി രക്ഷപ്പെട്ടു എന്നും ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മൃതദേഹം ചിറങ്കീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു തുടർച്ചയായ സംഭവമായി മുതലപ്പുഴി മാറുകയാണ്. ഹരികൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, മുതലപ്പുഴി ഒരു ദുസ്വപ്നവും പേടിയുള്ള സ്ഥലവുമായി മാറിക്കഴിഞ്ഞു. പല മത്സ്യത്തൊഴിലാളികൾക്കും അവിടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഏറ്റവും അവസാനം യഥാർത്ഥത്തിൽ ഈ മത്സ്യത്തൊഴിലാളിയുടെ വിക്ടറിനാണ് ഈ ദുരന്തമുണ്ടായത്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. അർദ്ധരാത്രി 1:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ ഈ മത്സ്യബന്ധന വെള്ളം തലകീഴായി, ശക്തമായ തിരയിൽപ്പെട്ട തലകീഴായി മറിയുകയായിരുന്നു. ഈ അഞ്ചുതെങ്ങ് സ്വദേശിയായ വിക്ടർ ഇതിൽ പിടുകയായിരുന്നു എന്നുള്ളതാണ്. ഈ കോസ്റ്റൽ ഗാർഡും മറ്റും ഫിഷറീസും മറ്റും നടത്തിയ തെരച്ചിലിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഈ വള്ളത്തിൽ ഇയാളോടൊപ്പം 3 പേർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 3 മത്സ്യത്തൊഴിലാളികളായ ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് എന്നിവരാണ്. ഇവർ നീന്തി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ മൃതദേഹം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മുതലപ്പുഴി ഒരു തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമായി മാറുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ ന്യൂനപക്ഷ കമ്മീഷൻ സർക്കാരിനെതിരെയുള്ള റിപ്പോർട്ടൊക്കെ നൽകിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അതിലൊരു അന്തിമ പരിഹാരം ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഇന്ന് തന്നെ ഈ KLCA, അതായത് ഈ കേരള ലാത്തിൻ കത്തോലിക് അസോസിയേഷൻ, നിയമസഭയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ രൂപതാ നേതാക്കളും സംഘടനാ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്നുമുണ്ട്. അതിനിടയിൽ ആ മാർച്ച് സംഘടിപ്പിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരം ഒരു അപകടം ഇന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെയിലും അമർഷം ഉണ്ട് എന്നുള്ളതാണ്, രോഷം പുകയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ.